നമസ്കാരം. ഞാൻ ഡോക്ടർ സാക്കിർ ഹുസൈൻ. കിംസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലെ കൊല്ലം ശാഖയുടെ ENT ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ENT കൺസൾട്ടന്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഷോയില് തലകറക്കത്തിന്റെ ഒരു പ്രധാന കാരണമായ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വോട്ടാഗോ അഥവാ BPPV എന്ന അസുഖത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. സ്പെഷ്യലായിട്ട് ഹൊറിസോണ്ടൽ കനാൽ BPPV എന്നുള്ളത്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ ചെവിയുടെ ചെറിയൊരു അനാറ്റമി അറിഞ്ഞിരുന്നാൽ നല്ലത്. അതായത് ചെവി മൂന്ന് വിഭാഗമായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ വെളിയിലത്തെ വിഭാഗം, എല്ല് മാത്രമുള്ള നടുവിഭാഗം, പിന്നെ ഏറ്റവും അകത്തെ വിഭാഗം. ഏറ്റവും അകത്തെ വിഭാഗം മാത്രം എടുത്ത് നമ്മൾ പിക്ചർ നോക്കുകയാണെങ്കിൽ, അടുത്ത സ്ലൈഡ് നോക്കുകയാണെങ്കിൽ, ഇത് ഏറ്റവും അകത്തെ വിഭാഗം മാത്രമാണ്. ഇതിൻ്റെ ഏറ്റവും മുന്നിലെ വിഭാഗം KVK ഹെൽപ്പ് ചെയ്യുന്നതാണ്. നടുവിഭാഗവും ഏറ്റവും ബാക്കിലെ ഈ റിംഗ്സ് പോലെ കാണുന്ന വള പോലെ പകുതി വള പോലെ കാണുന്ന വിഭാഗം, ഈ രണ്ട് വിഭാഗവും ബാലൻസിങ്ങിനുള്ളതാണ്. ഈ നടുവിഭാഗത്തിൽ ചെറിയ ചെറിയ കല്ലുകൾ പോലെ ഉണ്ടാവും. ആ കല്ലുകൾ അവിടെ തന്നെ ഉത്പാദിച്ചിട്ട് അവിടെ തന്നെ ഇല്ലാതാകാൻ ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ ആ കല്ല് അവിടെ നിന്ന് നീങ്ങി പുറകിലുള്ള റിംഗ്സിൻ്റെ അവിടെ വരുവാണെങ്കിൽ തലകറക്കം ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ചെറിയ ചെറിയ കല്ലുകൾ. ഇത് പോസ്റ്റീരിയർ റിംഗ്, ഇത് ഹൊറിസോണ്ടൽ റിംഗ്. ഈ വീഡിയോ ഷോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ റിംഗിനെ പറ്റിയാണ്. അപ്പൊ ആ കല്ല് അവിടെ നിന്ന് നീങ്ങി ഈ റിംഗ്സിലോട്ട് കയറുവാണെങ്കിൽ തകർക്കുണ്ടാവും. തലയുടെ ചലനം ഉള്ള സമയത്ത് ഇതും അകത്ത് ചലനം ഉണ്ടാവും. ഇതിൻ്റെ ചലനം ഉണ്ടാവണമെങ്കിൽ തലയിറക്കം ഉണ്ടാവും. ഈ തലയിറക്കം ഉണ്ടാകുമ്പോഴേ ഇതിൻ്റെ കാരണം മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ചെറിയ ആക്സിഡൻ്റ് അറിഞ്ഞോ അറിയാതോ ആക്സിഡൻസ് ഉണ്ടെങ്കിൽ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ കാതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിൽ അതൊരു കാരണമായിട്ട് വരും. 39% ആൾക്കാർക്ക് ഒരു കാരണമില്ലാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മെയിനായിട്ട് സിംറ്റം ഇതെങ്ങനെയാവും, സിംറ്റം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് തലകറക്കം ഉണ്ടാവും, തല ചലനത്തിൽ ഒരു മിനിറ്റ് കുറവായിരിക്കും, ബാക്കിയുള്ള സമയത്തേക്ക് തലയിൽ ഒരു ഹെവിനെസ് പോലെ ഒരു ഭാരം പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ കനാലിൻ്റെ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷൻ വോട്ടാഗോ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? പേഷ്യന്റിനെ ഇരുത്തുക, തലഭാഗം 20 ഡിഗ്രി പൊന്തി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പേഷ്യനെ കടത്തണം. പേഷ്യനെ കടത്തിയിട്ട് വലുതോട്ട് തിരിക്കുന്ന ആ സമയത്ത് തലകറക്കമോ കണ്ണിൻ്റെ ചലനമോ നോക്കുന്നതായിരിക്കും. തലകറക്കം ഉണ്ടെങ്കിലോ കണ്ണിൻ്റെ ചലനം കൂടുതലുണ്ടെങ്കിലോ വലുത് സൈഡ് എഫക്ട് ആണ് പ്രോബ്ലം നടത്തും. ചിലപ്പം ഛർദിക്കാനും ചാൻസ് ഉണ്ട്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ തല വീണ്ടും നേരാക്കിയിട്ട് എടുത്തോട്ട് തിരിക്കും. വീണ്ടും തലകറക്കം ഉണ്ടോ എന്ന് ചോദിക്കും, കണ്ണിൻ്റെ ചലനം നോക്കുന്നത്. അത് ഇടത് സൈഡിൽ ഇത് ഏതെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇടത് സൈഡാണ് പ്രശ്നക്കാരണം എന്ന് അർത്ഥം. അപ്പൊ ഇതിനി ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ട്രീറ്റ് ചെയ്യുന്ന മുമ്പേ രണ്ടൊന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ പറഞ്ഞ മൂന്ന് ടാബ്ലറ്റ്സ് പേഷ്യന്റ് കഴിക്കാതിരിക്കണം. അഥവാ കഴിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. കഴിക്കാതെ 3 ദിവസം കഴിഞ്ഞു. ഏതൊക്കെ ടാബ്ലറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ, വെർട്ടിൻ മരുന്ന് 1, സ്റ്റൂജറോൺ 2, പിന്നെ ജലദോഷത്തിൻ്റെ ഏത് മരുന്നായാലും എടുക്കാൻ പാടില്ല. ഇതെല്ലാം ഇന്നർ ഇയറിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തത്, കഴുത്തിൻ്റെ നീക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണമുണ്ട്, അതായത് സർവൈക്കൽ സ്പോണ്ടലോസിസ് ഉണ്ടെങ്കിലോ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും കഴുത്തിലെ സർജറീസ് എന്തെങ്കിലും ശസ്ത്രക്രിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ കഴുത്ത് അവർക്ക് അനക്കാൻ പറ്റില്ല. കഴുത്ത് അനക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത്, കഴുത്തിൻ്റെ കാരണമായ എന്തെങ്കിലും സിവിയർ പെയിൻ വേദന ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത്, ഈ ടെസ്റ്റ് ചെയ്യുന്ന ഇനി ചെയ്തുകൊണ്ടിരിക്കുമ്പം തലയിറക്കം വരണം എന്നാലേ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. തലയിറക്കം വരുമ്പം പെട്ടെന്ന് ചാടി എണീക്കരുത്. ഡോക്ടർ ഞാനും ഉണ്ടാവും, കൂടെ സിസ്റ്ററും ഉണ്ടാവും പിടിക്കാൻ. അങ്ങനെ തന്നെ ആ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തലകറക്കം തന്നെത്താൻ 30 സെക്കൻഡ് ആകുമ്പോൾ കുറയുന്നതായിരിക്കും, ചാടി എണീക്കാൻ പാടില്ല. ഇനി നമുക്ക് ടെസ്റ്റിലോട്ട് കടക്കാം. ഈ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ,
ഇത് ഗ്രഫോണി ടെസ്റ്റ് ഇടത് സൈഡ് ഇൻവോൾവ്ഡ് ആണെങ്കിൽ വലത് സൈഡ് പെട്ടെന്ന് കടത്തുന്നതായിരിക്കും കടത്തിയിട്ട് പെട്ടെന്ന് തല താഴോട്ടിരിക്കും ഈ മൂക്ക് മൊത്തം ബെഡിലോട്ട് ടച്ച് ചെയ്ത് കടക്കുന്നത് പോലെ പിന്നെ പെട്ടെന്ന് ഇരിക്കും ഈ കണ്ണത് ഇടത് സൈഡാണ് ഈ പേഷ്യന്റ് ഇടത് സൈഡിലാണ് പോകണം വലത് സൈഡിൽ കടക്കും ഇതാണ് ടെസ്റ്റ് ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ് കൊണ്ടല്ല ഇതുകൊണ്ട് ടെസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ മാനുവൽ കൊണ്ടാണ് നമ്മൾ എക്സസൈസ് കൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് വേറൊരു ടെസ്റ്റ് ഉണ്ട് അഥവാ ഗ്രഫോണി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ബാർബിക്യൂ 360 ഡിഗ്രി റോളെന്ന് പറയും അതിന് പേഷ്യൻ്റ് ഇതുപോലെ ഇരുത്തിയിട്ട് പേഷ്യന്റ് നേരെ കടക്കണം സൂപ്പൈൻ പൊസിഷനിൽ കടക്കണം ഓരോ പൊസിഷനും ഓരോ മിനിറ്റായിരിക്കും 30 സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ കംപ്ലീറ്റ്ലി തിരിഞ്ഞ് റൈറ്റ് റോഡ് ഈ പേഷ്യന്റിന് റൈറ്റ് വലതേ ചെയ്യുകയാണ് കടക്കുക ആദ്യം റൈറ്റ് റോഡ് തിരിഞ്ഞു പിന്നെ നേരെ കടന്നു പിന്നെ ഇടതോട്ട് തിരിഞ്ഞു ദേഹം മൊത്തം തിരിഞ്ഞു നിങ്ങൾ ഇടതോട്ട് നോക്കുന്ന പോലെ പിന്നെ കുത്തിനെ കമ്മുന്ന് കടക്കണം ഓരോ മിനിറ്റ് വെയിറ്റ് ചെയ്യണം പിന്നെ ഇടതോട്ട് തിരിയണം ഇത് ഈ പൊസിഷനിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ എണീക്കുക ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റും ഒന്നിച്ചല്ല ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആർക്കും ചെയ്യുന്നത് സാറാണ് ഇനി ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് 2 തലയണ വെച്ചിട്ടായിരിക്കും കിടക്കുന്നത് 2-3 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ റൂൾസ് രണ്ടാമത് ഏതെങ്കിലും ഒരു ഡെന്റൽ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതിന് പോകാതിരിക്കുക കാര്യം എന്ന് വെച്ചാൽ ഡെന്റൽ പ്രൊസീജിയറിന് ഈ ചെയർ ഡെന്റൽ ചെയർ റിക്ലൈനിങ് ചെയറാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താക്കോ ഫ്രണ്ടിൽ ആക്കോ ചെയ്യുകയാണെങ്കിൽ ഈ തലകറക്കം വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഈ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ഒന്ന് അവോയ്ഡ് ചെയ്താൽ കൊള്ളാം മൂന്നാമത് എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പാടില്ല ദേഹത്തോട് കംപ്ലീറ്റ് ആണെന്ന് തിരിയാൻ പിന്നെ പെട്ടെന്ന് മുകളിലോട്ടോ താഴോട്ടോ നോക്കാനും പാടില്ല ഈ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-3 ദിവസം കഴിഞ്ഞ് ഈ ടെസ്റ്റ് സാധാരണയായിട്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ഒരെണ്ണം കാണിച്ചു ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് വരണം അത് കഴിഞ്ഞ് 5 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് ചെയ്യണം ഇതാണ് ഹൊറിസോണൽ കനാൽ ബിനൈൻ പാരോക്സിസൽ പൊസിഷൻ വോട്ടായുടെ കോസസ് അതിൻ്റെ ടെസ്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും എന്നാണ്